എന്റെ ജീവിതം അവസാനിച്ചോ? ഞാൻ ഒരുപാട് നിസ്കാരങ്ങൾ കലാക്കിയവനാണ്, എനിക്കൊന്ന് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? ഞാൻ ഒരുപാട് നോമ്പുകൾ കലാക്ക് വിട്ടിയവനാണ്, എനിക്ക് കലാക്കിയവനാണ്, എനിക്കൊന്ന് കലാക്ക് കിട്ടാൻ പറ്റുമോ? ഞാൻ എന്റെ ഭാര്യയോടും വഴങ്ങിയിട്ടുണ്ട്, എന്റെ ഭാര്യയോടും എനിക്ക് സലാം പറയാൻ പറ്റുമോ? എന്റെ കാക്കയുമായി ഞാൻ വാശിയിലായിരുന്നു, എന്റെ കാക്ക എന്നെ വിളിച്ചു, ഞാൻ അപ്പം മെയിൻ ചെയ്തില്ല. എന്റെ കാക്കനോട് എനിക്കൊരു വാക്ക് പറയാൻ പറ്റുമോ? എന്റെ കുട്ടിയതാ തൊട്ടിലയിൽ കിടക്കുന്നുണ്ട്, എന്റെ കുഞ്ഞുവാവയോട് ഞാനൊന്ന് കുഞ്ഞുവാവക്ക് മുലപ്പാല് കൊടുത്തോട്ടെ? ചിന്തിച്ചു നോക്കൂ സഹോദര. ഞാൻ ഇപ്പോഴും ഓർക്കാൻ, ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച കഥ പറയാണ്. സാദ എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി, മരണപ്പെട്ട ഉറക്കത്തിലാണ്, നല്ലതുപോലെ സംസാരിച്ച് കടന്നതാണ്. രാത്രി സമയത്തിൽ എന്റെ കുട്ടി തൊട്ടിലയിൽ നിന്ന് ഞാൻ ചോദിച്ചെന്താണ് എത്തി എന്ന് പറഞ്ഞാ, ആ സമയത്തിൽ ആ സഹോദരൻ പറയാണ്, മുലപ്പാലിൽ എന്റെ കുട്ടി പറയാനുള്ളത് എത്തി എന്നാണ്. അങ്ങനെ ഞാൻ എന്റെ ഭാര്യ വിളിച്ചൊടി, കുട്ടി എത്തി എന്ന് ചോദിക്കണത് കേൾക്കണില്ലേ? പാലിന് വേണ്ടി കരയുന്നത് നീ കേൾക്കണില്ലേ? ആ സമയത്തിലേ എന്റെ ഭാര്യ എഴുന്നേൽക്കണില്ല, ഞാൻ വിചാരിച്ച തളർന്നു പോയതായിരിക്കുമെന്ന്. തൊട്ടിലയിൽ നിന്ന് കുഞ്ഞുവാവ എടുത്തു, എന്നിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ മാറിടത്തിലോട്ട്. ആ സമയത്തിൽ എന്റെ ഭാര്യയുടെ മാറിടത്തിലേക്ക് എന്റെ കുഞ്ഞുവാവ ഇങ്ങനെ തലവെച്ചിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് കരയാണ്. ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ തട്ടി വിളിച്ചൊടി, മക്കുട്ടി കോഴിക്കുട്ടി ചോദിക്കണ കേൾക്കണില്ലേ? കൊടുത്തൂടെ? അവളൊരു മനക്കവും ഇല്ല. അപ്പൊ ഞാൻ ലേറ്റിട്ട് നോക്കുമ്പോ ഇന്നാളില്ല, എന്റെ ഭാര്യ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ആലോചിച്ചു നോക്കിയാണ് സഹോദരന്മാരെ. അതുപോലെ തന്നെ വേറൊരു വീട്ടുകൂടൽ സമയത്തിലല്ലയോ, ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വീട് കൂടാൻ വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. വീട് കൂടലിന്റെ തലേന്നത്തെ ദിവസത്തില് എല്ലാവരും തകൃതിയായിട്ടുള്ള പണിയിലാണ്. ആ സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞപ്പോ രാത്രി ഒന്ന് ചെറുങ്ങനെ കടന്നു വരാന്ന് പറഞ്ഞതാണ് പുതിയ പട ഗൾഫുകാരന്. അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടുപുറയില് വീടൊക്കെ വൃത്തിയാക്കി എല്ലാം പൂട്ടി ശരിയാക്കി സുബി കുസ്താദ് മാറി വന്നിട്ട് തുറക്കും. ആ മനുഷ്യൻ വീട്ടിൽ പോയിട്ട് തറവാട്ട് വീട്ടിലൊന്ന് ചെറുങ്ങനെ കടക്കാൻ പോയതാണ്. അതാ ഉസ്താദുമാരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടുകാരനെ പറഞ്ഞേക്കാൻ ആ കുടുംബങ്ങളതാ വന്നിട്ട് റൂമിന് തട്ടിയപ്പോ കേൾക്കണില്ല. തുറന്നു നോക്കുമ്പോ ഇന്നാലില്ല, മരിച്ചു കിടക്കണ. മനുഷ്യന്റെ അവസ്ഥ എത്രയേ ഉള്ളൂ! മേലോട്ട് വലിച്ച ശ്വാസം കീപ്പട്ട് വിടാൻ ഞാൻ പിന്നെ മയ്യത്ത് എന്നല്ലേ പറയാം. തുമ്മിനെ എങ്ങനായാ മതിയോ? നന്നാവണ്ടേ നമുക്ക് പിണങ്ങി നിൽക്കുന്ന ഒരു പണക്കം മാറ്റണം, ഗൈബത്ത് പറയുന്നവര് നിർത്തണം, കളവ് പറയുന്നവര് നിർത്തണം. അഹങ്കാരം വേണ്ട, ഹസദ് വേണ്ട, തെറ്റി നിൽക്കൽ വേണ്ട. പടശോനങ്ങളെ നന്നാക്കണേ അള്ളാഹു. അലൈഹിസ്സലാം വന്ന് ഞങ്ങളുടെ റൂഹിനെ പിടിക്കുമ്പോ ആരും പറഞ്ഞു തരാതെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. പടച്ചോനെ പുഞ്ചിരിച്ചു കടക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. പുഞ്ചിരിച്ചു കടക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. പടച്ചറമേ ഇമാൻ സലാമത്തിലാക്കണേ അള്ളാഹ്. കരുണക്കടലായ റബ്ബേ, സാധുക്കളായി ഞങ്ങൾ മരിച്ചു എന്നുള്ള വാർത്തയറിഞ്ഞ അനുശോചനം മരിച്ചു, ഇന്ന് രാത്രി മരിച്ചു,
നാളെ രാവിലെ നേരം കൊടുക്കുമ്പോ പള്ളി ഇടുന്ന അനൗൺസ് വരുന്നു, വലിയുദ്ദീൻ മരിച്ചു. വാട്സപ്പിലൂടെ ഫോട്ടോ വരുന്നു, എഴുത്ത് വരുന്നു, ഇന്നാലിന്ന പ്രചരിക്കുന്നു, വലിയുദ്ദീൻ ഫൈലി മരിച്ചു. ആലോചിച്ചു കഴിഞ്ഞു, ഓരോരുത്തരും മരിക്കണ രംഗം, മരിച്ച വിവരങ്ങളെ പരക്കണ രംഗം എന്ന് ആലോചിച്ചു നോക്കിയാണ്. നമ്മൾ മരിച്ചു എന്ന് നമ്മളെ സുഹൃത്തുക്കൾ അറിയുമ്പോ ഓടി വരികയാണ്. ചിലര് കുപ്പായപ്പെട്ടില്ല, ചിലർ കുപ്പായത്തിന്റെ കൊടുക്കിട്ടില്ല, ചിലപ്പോ ചിലര് കാലിൽ പാദരക്ഷധരിച്ചിട്ടില്ല. ഓടി വരികയാണ് നമ്മുടെ മരണ വാർത്തറിഞ്ഞപ്പോ. രംഗമൊന്നാലോചിച്ചു നോക്കൂ, ത്തിലിന്റെ മുകളിൽ അതാമയത്തായി കിടക്കുന്ന നമ്മുടെ മുഖം കാണാൻ നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നു. നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നു, കണ്ടവർ കണ്ടവർ പിരിഞ്ഞു പോകുന്നു. ചിലർക്കിരിക്കുന്നു, ചിലരുടെ മിഷുന്ന ചിലരെ മുറ്റത്തി വിരിച്ചു വെച്ച കസേരയിലിരിക്കുന്നു. എന്നിട്ടവർ നമ്മെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പയാണ് ഒരു നാട്ടു നേതാവ് വിളിച്ചു പറയുന്നൊരു മയ്യത്ത് കുളിപ്പിക്കല്ലേ. ഉമ്മമാരാലോചിച്ചു നോക്ക്, ഉപ്പമാരാലോചിച്ചു നോക്ക്. നമ്മുടെ മയ്യത്ത് വേറെ മയ്യത്ത്, നമ്മുടെ മയ്യത്ത് അപ്പൻ, നമ്മുടെ മനസ്സും നമ്മുടെ മയ്യത്ത്. കുളിപ്പിക്കാനുള്ള വെള്ളം റെഡിയാക്കുന്നു, കട്ടില റെഡിയാക്കുന്നു, ആളുകൾ കയറുന്നു, നമ്മുടെ മയ്യത്തെടുക്കുന്നു, മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലിന്റെ മുകളിലേക്ക് വെക്കുന്നു, ആളുകളെല്ലാം വെള്ളം അടിക്കുന്നു, മയ്യത്ത് കുളിപ്പിക്കുന്നു. മയ്യത്ത് പുളിയെന്ന് കഴിയുമ്പോ ശരീരത്തിലുള്ള വെള്ളങ്ങളെ കൊപ്പിയെടുക്കുന്നു, മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയുന്നു. നമ്മുടെ മയ്യത്തതാ കഫൻ ചെയ്ത് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോയത്തിലേക്ക് നാട്ടിൽ ഉസ്താദുമാര് വന്ന് ഫാത്തിഹയും ഓതുന്നു. നമ്മുടെ മയ്യത്ത് ഡൈനിങ് ഹാളിൽ വെക്കുന്നു, ആളുകളെല്ലാവരും കരഞ്ഞുകൊണ്ട് അമീനെടുക്കുന്നു. അമീനബിറഹ്മത്തിക്കയാറഹമറഹീം പറയുമ്പോ നാട്ടു നേതാവ് ഡൈനിങ് ഹാളിലേക്ക് കയറുന്നു. നമ്മുടെ മയ്യത്തിന്റെ തലഭാഗത്ത് നിൽക്കുന്നു. എന്നിട്ടൊരൊറ്റ ചോദ്യമാണെങ്കിൽ ആരെങ്കിലും കാണാനുണ്ടോ? ഇനി ആരെങ്കിലും കാണാറുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്നതാ രണ്ട് സ്ത്രീകളുടെ കഴുത്തിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞ് 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 നമ്മുടെ ഭാര്യ നമ്മുടെ ജനാല നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് വരണോ? നമ്മുടെ മക്കളും പേരമക്കളും എല്ലാവരും നമ്മുടെ മയ്യത്ത് കാണാൻ വരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികളെ ചാലിത്തൊടുകുന്നു. നമ്മൾ മരിച്ചു കിടക്കുന്ന നമ്മുടെ നെറ്റിത്തടത്തിലേക്ക് ചുംബനം വെക്കുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നമ്മുടെ കഫമുടയിലേക്ക് വെച്ചുന്നു. മുത്തുമിനെ ചിരിക്കണ്ടേ, അവിടെ പുഞ്ചിരിച്ച് കിടക്കണ്ടയോ? കരുണക്കടലായ ഞങ്ങൾ വന്നത്, മഹാന്മാരന്റെ വിശ്രമം കൊള്ളുന്ന മണ്ണിൽ ഞങ്ങൾ വന്നത്. പടച്ചവനെ, മഹാന്മാരായ തങ്ങന്മാരെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചോനെ. ആ സമയത്തില് ഞങ്ങളെ ചുറ്റുഭാഗത്തിരുന്ന് കരയുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, പുഞ്ചിരിച്ച് കിടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, പുഞ്ചിരിച്ച് കിടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ മയ്യത്ത് കാണുമ്പോ എന്തൊരു നല്ല മയ്യത്ത്, ചിരിച്ചിങ്ങനെ കിടക്കണേ കണ്ടില്ലേ? ഉത്തോമിനിയങ്ങൾ ഞങ്ങളെ പറ്റി പറയുന്നൊരവസ്ഥയിലേക്ക് നീ എത്തിക്കണേ അമ്മ, അതിനുള്ള തൗഫീഖ് നൽകണേ അമ്മ.